ആളുകൾ അല്ലാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തുന്ന ആളുകൾ, അവരുടെ മനസ്സിലേക്ക് നാം ഒരു തരം ഭയം ഇട്ടു കൊടുക്കുന്നു. ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, എന്താണ് ഭയം ഇട്ടു കൊടുക്കാനുള്ള കാരണം? ആ കാരണം വിശുദ്ധ ഖുർആനും പറയുന്നു, ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു യാതൊരുവിധ പ്രമാണവും അവതരിച്ചിട്ടില്ലാത്ത വിഷയത്തിൽ, അവതരിപ്പിച്ചിട്ടില്ലാത്ത വസ്തുക്കളെയാണ് അല്ലാഹുവോട് അവർ പങ്കുചേർത്തത്. അതുകൊണ്ട് അവരുടെ സങ്കേതം നരകമാകുന്നു. അതെത്ര മോശമായ അക്രമികളുടെ സങ്കേതം, വളരെ മോശമാകുന്നു ഖുർആൻ പറയുന്നു. അപ്പൊ സത്യനിഷേധികളായ ആളുകൾക്കാകുന്നു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭയം അനുഭവിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. യഥാർത്ഥത്തിൽ സത്യനിഷേധികളെ പോലെ തന്നെ ഭൂമിയിൽ ഭയം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളാണ് ദൈവനിഷേധികളായ ആളുകൾ. അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, പടച്ചതമ്പുരാന്റെ ദൈവികതയെ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾ, അവരാകുന്നു ഭൂമിയിൽ ഭയം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. പ്രത്യക്ഷത്തിൽ നമുക്ക് അവരുടെ നിർഭയത്വം നമുക്ക് തോന്നിയാലും, സന്തോഷവാന്മാരായി അവരെ കാണാൻ കഴിഞ്ഞാലും, അവരുടെ ഉൽക്കിടം ഭയമുഖിലരാണ്, ഭയമുള്ള ആളുകളാകുന്നു എന്ന് കൃത്യമായി അവരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ, പടച്ചതമുരാന്റെ നിയമത്തെ കുറിച്ച് ഒന്നും ഉറ്റാലോചിക്കാതെ, പാരത്രികമായ ഒരു ജീവിതത്തെ കുറിച്ച് തള്ളിക്കളയുന്ന ആളുകൾ, പലപ്പോഴും മരണത്തെ പോലും ഒരു ഹിംസ്ര ജന്തുവിനെ പോലെ കണക്കാക്കുന്ന അത്തരം ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പരാജിതരാണവർ. എല്ലാ രംഗത്തും ഒരിക്കൽ പോലും നിർഭയത്വത്തിന്റെ ഒരു കണികക്ക് പോലും എത്തിപ്പെടാത്ത ആളുകളാകുന്നു അത്തരം ആളുകൾ. നമുക്കറിയാം, പലപ്പോഴും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഒരു രോഗം വരുമ്പോ, മാനസികമായി ശാരീരികമായി എന്തെങ്കിലും ഒരു തളച്ച വരുമ്പോ മനസ്സാകെ തകർന്നു പോകുന്നു. ഒരു യാത്രയിലാകാണെങ്കിൽ അമിതമായ ഭയം, ഇതൊക്കെ ദൈവനിഷേധികളായ ആളുകൾ, പടച്ചതമ്പുരാനെ നിഷേധിക്കുന്ന ആളുകൾ അവർ അനുഭവിക്കുന്ന വ്യാകുലതയുടെ, ഭയത്തിന്റെ, ഉത്കണ്ഠയുടെ കൃത്യമായ രൂപങ്ങളാണ്. കാലത്തെയും കാലവിപത്തിനെയും ഭയപ്പെടുന്ന ആളുകൾ, അങ്ങനെ എത്രയെത്ര സംഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതൊക്കെ ദൈവനിഷേധികളായ ആളുകൾ അവർ അനുഭവിക്കുന്ന ഭയത്തിന്റെ രൂപമായി നമുക്ക് കാണാൻ കഴിയുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ ശിർക്ക് ചെയ്യുന്ന ആളുകളാകുന്നു. ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ശിർക്കൻ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാകുന്നു ഭൂമിയിൽ ഭയം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആറാം അധ്യായം സൂറത്ത് അൻആമിന്റെ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ അവർ ദുൽമ് കലർത്തിയിട്ടില്ല. ദുൽമ് എന്ന് പറഞ്ഞാൽ ഇന്ന ശിർക ലദുൽമുൻ അലീം, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അതാകുന്ന ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന, അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ തിന്മ ഏതോ, അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാകുന്നു. അതുകൊണ്ട് വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അക്രമം കൊണ്ട് അന്യായം കൊണ്ട് അവരുടെ വിശ്വാസത്തെ അവർ മലിനപ്പെടുത്തിയിട്ടില്ല. അങ്ങനത്തെ വിശ്വാസികൾ, ഉലായിക ലഹുമുൽ അംന്, അവർക്കാകുന്നു നിർഭയത്വം ഉള്ളത്, വഹും മുഹ്തദൂൻ, അവർ നേർമാർഗം സിദ്ധിച്ച സജ്ജനങ്ങളായ ആളുകളുമാകുന്നു. അപ്പൊ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി വിശദീകരിച്ചു, ദുൽമ എന്ന പദത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. പടച്ചതമ്പുരാന് കൊടുക്കേണ്ടുന്ന ഏതെങ്കിലും ഗുണങ്ങളോ, അവന്റെ ഏതെങ്കിലും അവകാശങ്ങളോ, അവന്റെ സൃഷ്ടികൾക്കുണ്ടെന്ന് വാദിക്കുകയോ അത് നൽകുകയോ ചെയ്താൽ അതാണ് അല്ലാഹുവിൽ പങ്കുചേർക്കൽ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുകയോ ചെയ്താൽ അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ ഭയവിക്കുലായിരിക്കും. നോക്കി നിങ്ങൾ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ഭയത്തിന്റെ ഉത്കണ്ഠയുടെ രൂപങ്ങളൊക്കെ വിവരണാതീതമാണ്, അത്രമാത്രം വിശാലമായി അതൊക്കെ വ്യാപിച്ചു കിടക്കുകയാണ്. നോക്കി നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നോക്കൂ, ജാറങ്ങളെ സന്ദർശിക്കുന്ന ആളുകൾ അവർക്ക് മനസ്സമാധാനം ഉണ്ടാകുകയില്ലല്ലോ. ഒരു ജാറം സന്ദർശിച്ചാൽ അടുത്ത ജാറത്തിലേക്ക് പോകും, അവിടെയും മനസ്സമാധാനമില്ല, അടുത്ത കേന്ദ്രത്തിലേക്ക് അവർ പോകുന്നു. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗമെന്നില്ല, ലോകത്തുള്ള മുഴുവൻ ആളുകളും ശിർക്കുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ശക്തികളുണ്ടോ, ഏതൊക്കെ സമൂഹങ്ങളുണ്ടോ, അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അവർക്ക് ഒരിക്കൽ പോലും ഒരു മനസ്സമാധാനമില്ല, ഒരു ദേവിയുടെ അടുക്കൽ പോയി അനുഗ്രഹം തേടി അതുകൊണ്ട് മനസ്സമാധാനമാകുന്നില്ല, അടുത്ത കേന്ദ്രത്തിൽ പോകുന്നു, മനസ്സമാധാനമാകുന്നില്ല. ജീവിതത്തിന്റെ മുഴുവൻ രംഗത്തും സ്വസ്ഥതയിൽ നിന്ന് മാറിക്കൊണ്ട് ജീവിതം കുടുസാകുകയും അല്ലാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് അവൻ വിട്ടുപോവുകയും ചെയ്യുന്നു. അതല്ല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ, അല്ലാഹുവിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ വചനങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കൃത്യമായിട്ടുള്ള രൂപങ്ങളിൽ നിന്നും അവൻ മാറിക്കഴിഞ്ഞാൽ അവൻ ആകാശത്തിന് താഴേക്ക് വീണവനെ പോലെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ.
അങ്ങനെയാകുമ്പോൾ ഏതെങ്കിലും വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവനെ കൊണ്ടുപോയി എത്തിക്കും. അതാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കത്. അതല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾ അവനെ റാഞ്ചി കൊണ്ടുപോയി അവനെ കൊണ്ടുപോയിടും. ഇതാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾ. ഇനി എത്ര എത്ര അനുഭവങ്ങളാ നോക്ക് നിങ്ങൾ. ജീവിതം തുലപ്പെടുത്തുന്ന ആളുകൾ, ഉറുക്കും മന്ത്രവും ഏലസുമായി ജീവിതം വ്യാകുലപ്പെടുത്തുന്ന എത്രയെത്ര ആളുകൾ. ഒരു കരിമ്പൂച്ച വലം കുറിച്ചാൽ ഇന്നും യാത്ര മുടങ്ങുന്ന എത്രയോ ആളുകൾ, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, വിജ്ഞാനമുള്ള എത്രയെത്ര ആളുകളാണ് ഈ അന്ധവിശ്വാസത്തിന്റെ പുറകിൽ കൂടിയിരിക്കുന്നത്. മനസ്സമാധാനമില്ല, എന്റെ ജീവിതത്തിന്റെ ഹൈറും ചെറും വിധിക്കുന്നത് ഈ ഒരു മൃഗമാണ് എന്ന് വിചാരിക്കുമ്പോ എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എടുത്തുപോയിട്ടുണ്ട്. സഹോദരന്മാരെ എടുത്തുപോയിട്ടില്ല. ഇന്നും വ്യാകുലം, ഇന്നും വിശാലമായി, ഇന്നും മനുഷ്യരെ ഒരുപാട് വിശ്വാസികളുടെ മനസ്സിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ പെട്ടതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു തകിടിൻ കഷ്ണമോ അതല്ലെങ്കിൽ വല്ല കുപ്പി കഷ്ണമോ ഒരു കുപ്പിയോ കിട്ടുമ്പോ അതൊക്കെ വ്യാകുലപ്പെടുന്ന എന്റെ കയറും ഷെറും വിധിക്കാനുള്ളതാണ് എന്ന് തീരുമാനിക്കുന്ന എത്ര എത്ര ആളുകൾ. ഇതൊക്കെ ശിർക്ക് ചെയ്യുന്ന, ബഹുദൈവ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള വ്യാകുലതകളാണ്, ഉത്കണ്ഠകളാണ്. മനസ്സമാധാനമില്ലല്ലോ, ഒരു സ്വസ്ഥതയുമില്ലല്ലോ, ഒരു നിർഭയത്വമില്ല. ഒരു ശൈഖിനോട് പ്രാർത്ഥിച്ചു, അവന്റെ കയ്യിൽ ഒരു ചരട് കെട്ടി, അതുകൊണ്ട് മനസ്സമാധാനമില്ല. അടുത്ത കേന്ദ്രത്തിൽ പോയി അങ്ങനെ പരിശോധിക്കുമ്പോ അവന്റെ ശരീരത്തിൽ നൂറുകണക്കിന് ചരടുകളും ഐക്കല്ലുകളും കാണാം. എന്താ, ഒരു ശൈഖിന്റെ ഉണ്ടാവും, അത് അടുത്ത് വേറെ ശൈഖിന്റെ ഉണ്ടാവും. ഒന്ന് രോഗം മാറാനാണെങ്കിൽ മറ്റൊന്ന് സന്താന ലബ്ധിക്കായിരിക്കും, അതല്ലെങ്കിൽ മറ്റു വേറെ വല്ല മാറാ രോഗങ്ങൾ മാറുവാനായിരിക്കും. ഇങ്ങനെ സ്വസ്ഥതയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോ നോക്കുങ്ങൾ, എല്ലാം അല്ലാഹുൽ അർപ്പിച്ച്, എല്ലാം അല്ലാഹുൽ അർപ്പിച്ച് അവനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിന്റെ ഏറ്റവും അവസാനത്തെ വചനമാണ്. ഉൽ നബിയെ പറയുക, മാ യഅബൂ ബികും റബ്ബി ലൗലാ ദുആകും, നിങ്ങളെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഏറ്റവും വലിയ അത്താണിയാണല്ലോ ആ പ്രാർത്ഥനയ്ക്ക് നിമിത്തമായി കൃത്യമായ മനസ്സിനൊരു സ്വസ്ഥത. നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഭാരത്തെ ഒന്ന് ഇറക്കി വെച്ചാൽ എന്തോ ഒരു സമാധാനമായിരിക്കും. ഈ സമാധാനം, ഈ നിർഭയത്വം ശിർക്ക് ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ ഏതൊരവസ്ഥയിലായിരുന്നാലും ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ ഏത് സമയത്തായിരുന്നാലും അവർ ഭയവിക്കുലരായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പലപ്പോഴും തൗഹീദിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അന്ധവിശ്വാസികളായ ആളുകൾ, അതല്ലെങ്കിൽ ഈ ശിർക്കൻ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അവർ പറയാനുള്ള ഒരു ന്യായമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെ ഒരിക്കൽ പോലും തേടാൻ പാടില്ല എന്നവരോട് പറഞ്ഞാൽ അവന്റെ ഗുരുത്തക്കേട് തട്ടും എന്നുള്ള ചിന്ത ഇതൊന്നും എടുത്തുപോയിട്ടില്ല. ഇന്നും സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഖുർആൻ അതിന് മറുപടി കൊടുത്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ജീവിതത്തിന്റെ പുരുഷായുസ് മുഴുവനും തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിന്റെ യുവത്വം മുഴുവനും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും അവനോട് മാത്രം, അവനെ മാത്രം ആരാധിക്കണമെന്നും അത് ശക്തമായി പ്രഖ്യാപിച്ച തൗഹീദിന്റെ ഒരു ജീവിത പോരാളിയാകുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ സംഭവം നമുക്കറിയാമല്ലോ. സൂറത്ത് ഇബ്രാഹിമിലും അതുപോലെ സൂറത്ത് അംബിയായിലും വളരെ വിശാലമായി അദ്ദേഹത്തിന്റെ ചരിത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണ് ചരിത്രം പറയുന്നത്? അതിൽ നമുക്ക് ഗുണപാഠം ഉൾക്കൊള്ളാനുണ്ട്. അദ്ദേഹത്തിന്റെ ആദർശനിഷ്ഠ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദർശ രംഗത്തുള്ള കണിച്ചത, അത് നമ്മൾ ഏത് രംഗത്തും നമ്മൾ പുലർത്തി പോരണം. നോക്ക് നിങ്ങൾ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളായ അദ്ദേഹത്തിന്റെ സമൂഹത്തോട് സകലമാന ദേവീ ദേവന്മാരെയും അതുപോലെ തന്നെ ഒരുപാട് ശക്തികളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ആ ആളുകളോട് അദ്ദേഹം കൊടുത്ത മറുപടി നോക്ക് നിങ്ങൾ. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിന്റെ 81-ാമത്തെ വചനത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. വകൈഫ അഖാഫു മാ അശറക്തും വലാ തഖാഫൂന അന്നകും അശറക്തും ബില്ലാ മാലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താനാ വകൈഫ അഖാഫു മാ അശറക്തും, നിങ്ങൾ അല്ലാഹു പങ്കുചേർക്കുന്നു അതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടുന്ന, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന അതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും. കാരണം വലാ തഖാഫൂന അന്നകും അശറക്തും ബില്ലാ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നു, നിങ്ങൾ ഭയപ്പെടുന്നില്ല. നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നു, പക്ഷേ നിങ്ങൾ ഭയപ്പെടുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ ശിർക്ക് വെക്കുന്നത്? മാലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന, അല്ലാഹു ഒരു പ്രമാണവും ഒരു തെളിവും അവതരിപ്പിച്ചില്ലാത്ത വിഷയത്തിലാണ് അല്ലാഹുവിൽ നിങ്ങൾ പങ്കുചേർക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അതിനൊരു പേടിയുമില്ല, ഒരു ഭയവുമില്ല, പിന്നെ നിങ്ങൾ പങ്കുചേർക്കുന്നതിനെ കുറിച്ച് ഞാൻ എങ്ങനെ ഭയപ്പെടാൻ.
എന്നിട്ട് വിശുദ്ധ എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, ഫഅയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംന്, അടിവരയുടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, ഫഅയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംന് ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ, നിങ്ങൾ അല്ലാഹുവോട് പങ്കുചേർക്കുന്നു, നിങ്ങൾ ഭയപ്പെടുന്നില്ല, നിങ്ങൾ ഭയപ്പെടുന്നില്ല, എന്നാൽ നിങ്ങൾ പങ്കുചേർക്കുന്നതിനെ കുറിച്ച് ഞാൻ എങ്ങനെ ഭയപ്പെടാൻ, ഞാൻ തൗഹീദ് ഉൾക്കൊള്ളവനാണ്, ഞാൻ തൗഹീദ് ഉൾക്കൊള്ളവനാണ്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കൃത്യമായി ബോധ്യപ്പെട്ടവനാണ്, അല്ലാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവനാണ്, അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്തവനാണ്, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരും. അതുകൊണ്ട് ഇതിൽ ഏത് വിഭാഗം